തെളിയിക്കപ്പെടാത്ത കേസുകൾ കൊലപാതകമല്ല ആത്മഹത്യ എന്ന് ഫോറൻസിക് റിപ്പോർട്ട് വന്നിട്ടുള്ള പിന്നെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നിട്ടുള്ള എത്രയോ കേസുകൾ അതിൻ്റെ പിന്നിൽ ടോർച്ചർ ചെയ്യുന്ന പ്രാകൃതനായ മനോവൈകല്യമുള്ള ഒരു മനുഷ്യൻ്റെ കൈകളുണ്ട് അവൻ കൊലയാളിയാണ് അവൻ കൊലയാളി തന്നെയാണ് ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിക്കുന്നവൻ അതിൻ്റെ വലിയ മൂപ്പനാണ് അവരുടെ ഗാങ് ലീഡർ ആണ് സാത്താൻ എന്ന സാക്ഷാൽ ഷെയ്ത്താൻ ഇബിലീസ് ഇവൻ്റെ ഷറൽ നിന്ന് നമ്മൾ രക്ഷപ്പെടണം ആരെന്ത് ടോർച്ചർ ചെയ്താലും നമ്മൾ ടെൻഷൻ അടിക്കാൻ പോകരുത് ഒരാൾ നമ്മെ പരസ്യമായി അവഹേളിച്ചു നമ്മുടെ തെറ്റുകൾ പറഞ്ഞ് ജനങ്ങളുടെ ഇടയിൽ ഒരു വലിയ വേദിയിൽ അല്ലെങ്കിൽ ഒരു വിരുന്ന് സൽക്കാരത്തിൽ എഴുന്നേറ്റ് നിന്ന് നമ്മളെ കുറ്റപ്പെടുത്തി അയാളുടെ നാവിന് ദോഷം സംഭവിച്ചു എന്നല്ലാതെ നമുക്കെന്ത് സംഭവിച്ചു ഒരാൾ ചെറുതാക്കിയാൽ ചെറുതാവുന്നതാണോ നമ്മുടെ സ്ഥാനം ആളുകൾ തെറ്റിദ്ധരിച്ചു ഇല്ല ആളുകൾക്ക് ഒരു ഇല്ല കാരണം ഇയാളെ പറച്ചിൽ കാണുമ്പോൾ തന്നെ ഒരാളെ ഇൻസൾട്ട് ചെയ്യാൻ മാത്രം മനസ്സ് വികലമായ ഒരു പ്രാന്തനാണ് ഇയാൾ എന്നെല്ലാവരും മനസ്സിലാക്കി കഴിഞ്ഞു അതുകൊണ്ട് തന്നെ നമ്മുടെ വിശദീകരണം അവിടെ ആവശ്യം തന്നെ ഇല്ല അതയാൾ പറഞ്ഞു ശരിയല്ല ഞാൻ അങ്ങനെയല്ല എന്നൊന്നും പറയാൻ പോകേണ്ടതേയില്ല മൗനം വിദ്വാന് ഭൂഷണം വിദ്വാൻ മീൻസ് ബുദ്ധിമാൻ ബുദ്ധിമാനായ ആളുകൾ മൗനമായിരിക്കുക അതുതന്നെ ഏറ്റവും വലിയ മറുപടിയാണ് ആ പറഞ്ഞവനെ സദാ ടോർച്ചർ ചെയ്യാൻ നിന്റെ മൗനം തന്നെ മതി ഒന്നും പറയണ്ട വിശദീകരിച്ചാൽ അവന് വാശികൂടും അവൻ്റെ ആ ജൽപ്പനങ്ങൾക്ക് ശക്തി വർദ്ധിക്കും അവൻ ആശ്വാസമാവും പറഞ്ഞത് പ്രവർത്തന പ്രതിഫലിച്ചിട്ടുണ്ട് എന്ന് അവന് ചിന്തിക്കും പിശാചിനും സന്തോഷമാവും ആകും അപ്പം നമ്മുടെ മനസ്സിനെ അതേ നിലയിൽ നിലനിർത്താൻ നമുക്കൊരു ടെൻഷനും വരാതിരിക്കാൻ ആകാശം ഇടിഞ്ഞു വീണാലും നമുക്കൊരു യാതൊരു കൂസൽ ഹൃദയത്തിന് വരാതിരിക്കാൻ അങ്ങനെയുണ്ട് ചില ആളുകൾ എന്ത് സംഭവിച്ചാലും മനസ്സ് പതറൂല ചുണ്ടുകൾ വിതുമ്പൂല കണ്ണ് കലങ്ങൂല നല്ല ഉറച്ച മനസ്സോടെ വിറക്കാത്ത കൈകാലുകളോടെ നിൽക്കാൻ കഴിയും അതെങ്ങനെയാണ് അവർക്ക് സാധിക്കുന്നത് പിശാജ് അവരുടെ കൂടെ അടുക്കുന്നില്ല പിശാജ് അവരിന്ന് മാറി നിൽക്കുന്നു ദേഷ്യം വന്നാൽ അഴുതു ബില്ലാഹിമി റജീം എന്ന് ചൊല്ല ടെൻഷൻ വന്നാലും അങ്ങനെ തന്നെ പറയുക പിശാചിൻ്റെ ഭാഗത്തു നിന്നുള്ള ആ ഒരു കൈകടത്തൽ വരുന്ന എല്ലാ മേഖലകളിലും അഴുതു ബില്ലാഹിമി റജീം പറയാം അതോടൊപ്പം ഒരു സൂറത്തിനെ കുറിച്ച് പറയാനാണ് ഞാൻ വരുന്നത് സൂറത്തിൽ മുജാദിലു എന്ന് തുടങ്ങുന്ന പരിശുദ്ധ ഖുർആാനിലെ സൂറത്തിൽ മുജാദില അത് സകല ഷെയ്ത്താനിൻ്റെ ഷർണെ ഇല്ലാതാക്കാൻ ദിവസവും ഒരു വട്ടം ഓതണം കഴിയുമെങ്കിൽ രാത്രി ഒന്ന് പകൽ ഒന്ന് പ്രത്യേകിച്ച് പിശാചിൻ്റെ പ്രേരണകൾ ഉള്ള മനസ്സിൻ്റെ ഉടമകൾ ടെൻഷൻ അടിച്ചുകൊണ്ടിരിക്കുക എന്തിനെയോ ഭയപ്പെട്ടുകൊണ്ടിരിക്കുക ജോലിക്ക് പോകാൻ നോക്കുമ്പോൾ വേണ്ടെന്ന് തോന്നുക ആളുകളോടൊക്കെ തട്ടിക്കയറുക ഭാര്യയോടോ ഭർത്താവിനോടോ സ്നേഹത്തോടെ പെരുമാറാൻ കഴിയാതിരിക്കുക എവിടെ പോയാലും ഏത് പരിപാടി അവതരിപ്പിച്ചാലും കച്ചറയിൽ അവസാനിപ്പിക്കുക പിശാജിൻ്റെ പ്രേരണയുള്ള ആളാണ് ഇങ്ങനെയുള്ള ആളുകൾ അവർ ഈ സൂറത്ത് രാത്രി ഒന്ന് പകലോതിക്കഴിഞ്ഞാൽ നോർമലാവും അവനൊരു ടെൻഷനിൻ്റെ ടാബ്ലറ്റും എടുക്കേണ്ടതില്ല ഒരു കൗൺസിലറിനും എണ്ണി കൊടുക്കേണ്ടതില്ല കാഷ് ഒരു കൗൺസിലറിനേം കാണേണ്ട ആവശ്യമില്ല പക്ഷെ ഇത്വാനിനെ അകറ്റാൻ ഇതങ്ങട്ട് ചൊല്ല ഇനി ഏതെങ്കിലും വിസ്മചികിത്സകര കാണാൻ പോകേണ്ടതും ഇല്ല ഇതങ്ങട്ട് ചൊല്ല ഈ സൂറത്ത് ഓതുക ടെൻഷൻ മാറും ഉറക്കമില്ലാത്ത രോഗിയുടെ അടുത്ത് രോഗിയെ ശുശ്രൂഷിക്കുന്ന ആളടുത്ത് പോയി ഈ സൂറത്തിൽ ഒന്ന് ചെറിയ ശബ്ദത്തിൽ മനോഹരമായി ഓതിയാൽ എല്ലാ ടെൻഷനും മറിഞ്ഞ് ഉറക്കമില്ലാത്ത രോഗിക്ക് ഉറക്കം ഉണ്ടാകും ഉറക്കക്കുറവുള്ള ആളുകൾക്ക് സുഹൃത്തിൽ ഓതി കൊടുത്താൽ മതി കഴിയുമെങ്കിൽ അവനവൻ ഓതുക അല്ലേൽ മറ്റൊരാൾ അടുത്തിരുന്നു ഓതുക ഇങ്ങനെ കിടക്കുന്ന രോഗിയാണെങ്കിൽ അയാൾക്ക് നമ്മൾ ഓതി കൊടുക്കുക നല്ല ഉറക്കം കിട്ടും നമ്മുടെ ബിസിനസ് മേഖല നമ്മൾ കട അടച്ച് വന്നിരിക്കുകയാണ് വലിയ സ്വർണ്ണ കടയാണ് അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഷോപ്പാണ് ഗോഡൗൺ ആണ് അല്ലെങ്കിൽ നമ്മുടെ വീട്ടിൽ തന്നെ അടക്കയോ മാങ്ങയോ പിന്നെ തേങ്ങയോ കുരുമുളകോ ഒക്കെ വെച്ചിട്ടുണ്ട് അതിനെന്തെങ്കിലും സംഭവിക്കുമോ എന്നുള്ള ടെൻഷനാണ് ചില ആളുകൾക്ക് ഉണ്ടാകുന്ന ടെൻഷനാണ് കേട്ടോ നമുക്കല്ല പാവങ്ങളായ മുതലാളിമാർ അവർ ഉറക്കമില്ല നമ്മളിങ്ങനെ ഒന്നുമില്ലാതെ കിട്ടുന്ന ജോലിക്ക് കുറച്ച് ശമ്പളം വാങ്ങി നല്ലോണം തിന്ന് കിടന്നങ്ങടെ ഉറങ്ങുമ്പോൾ ഉറക്കമില്ലാത്ത രാത്രികളായി കഴിയുന്ന പാവപ്പെട്ട കോടീശന്മാർ കുറേ ഉണ്ട് അള്ളാഹ് എല്ലാവർക്കും ബർക്കത്ത് ചെയ്യട്ടെ മറ്റുള്ളവർക്ക് നൽകുമ്പോഴാണ് നിങ്ങൾക്ക് നമ്മൾ ആ ചെയ്യ അള്ളാഹു എല്ലാവരെയും സഹായിക്കട്ടെ വീടില്ലാത്ത എത്രയോ ആളുകളുണ്ട് അവർക്കുള്ള വീടിന് സഹായിക്കട്ടെ ഈ ഉള്ളവനും വീടില്ല വീടിൻ്റെ പണി തുടങ്ങണമെന്നുണ്ട് എല്ലാ മുതലാളിമാരും നല്ലവരാണ് സഹായിക്കുന്നവരാണെങ്കിൽ അങ്ങനെയുള്ള ടെൻഷനുള്ള ആളുകൾ നമ്മുടെ ധാന്യത്തിന് നമ്മുടെ ഗോഡൗണിലുള്ള സാധനത്തിന് നമ്മുടെ കടയില് നമ്മുടെ വസ്തുക്കൾക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് പേടിച്ചാൽ അവിടെ ഈ സൂറത്തിൽ മുജാദില ഒന്ന് എഴുതി തൂക്കിയാൽ മതി ധാന്യത്തിൻ്റെ മേലെ വയ്ക്കണമെന്നാണ് പറയുന്നത് അതായത് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ തൂക്കിയിട്ടാൽ മതി ഈ സൂറത്ത് രണ്ട് മൂന്ന് കടലാസുകൾ എ ഫോർ ഷീറ്റ് ഫുള്ളായിട്ട് എഴുതേണ്ടി വരും വേറെ ഒരാളെക്കൊണ്ട് എഴുതിക്കുക ഏതെങ്കിലും ഒരു സ്ഥാദിനെ ഹതിയെ കൊടുത്ത് അതിനുണ്ട് തൂക്കി വെച്ചാൽ യാതൊരു ദോഷവും തൻ്റെ സമ്പാദ്യത്തിന് വരില്ല എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു ദിവസവും രാത്രി ഒന്ന് പകലൊന്ന് ഓതുക ഷെയ്താന ഉപദ്രവത്തിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും ഉറക്കമില്ലാത്ത ആളുകൾക്ക് ഉറക്കം ഉണ്ടാവും ടെൻഷൻ മാറും നമ്മുടെ സ്വത്തിന് എല്ലാവിധ കാവലും അള്ളാഹു നൽകും സൂഹത്തിൽ മുജാദില എല്ലാവരും പാരായണം ചെയ്യുക ഇതൊന്നുമല്ല അള്ളാഹുവിൻ്റെ പരിശുദ്ധ ക്രാനിക വചനങ്ങളാണ് ഈ സൂറത്തുകൾ ഇതങ്ങടുന്ന മനസ്സ് തുറന്ന് ഓതുക ഇതിൽ വലിയ പാഠമുണ്ട് ഈ സൂറത്തിൽ ഒരു സ്വഹാബി വനിതയും ഒരു സ്വഹാബി ഒരു വാചകം പറഞ്ഞു തലാഖല്ല അപ്പോ നബീസം തങ്ങളുടെ അടുത്ത് വന്നിട്ട് എൻ്റെ ഭർത്താവ് എന്നെ മൊഴി ചൊല്ലിയിരിക്കുകയാണ് ഞാനും ഭർത്താവും തമ്മിൽ എന്നേക്കുമായി പിരിഞ്ഞിരിക്കുകയാണ് കാലത്ത് അങ്ങനെ പറഞ്ഞ നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ് എന്നാണ് എൻ്റെ ഭർത്താവ് പറഞ്ഞത് നീ എൻ്റെ ഉമ്മയെപ്പോലെയാണ് അല്ലെ മോളെ മോളെ പോലെയാണെന്ന് പറഞ്ഞാ ഭാര്യ എന്നാണ് പഴയ വിശ്വാസം അത് ഇസ്ലാമിൽ ഉണ്ടോ നബി അതിനെന്താണോ തീരുമാനം ഞങ്ങളെ കാലത്തൊക്കെ അങ്ങനെ ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നെ പരസ്പരം ഒരിക്കലും കല്യാണം കഴിക്കാത്ത അവസ്ഥയാണ് എന്നൊക്കെ പറഞ്ഞ് നബിസ്വല്ലാ അലൈസ് തങ്ങളോട് വന്ന് എൻ്റെ ഭർത്താവിനെയും മക്കളെയും ഇരിക്കല്ലേ നബി ഏതിനൊരു തീരുമാനം പറയണമെന്നും പറഞ്ഞ് തർക്കിച്ച് തർക്കിച്ച് കരഞ്ഞ് നിലവിളിച്ച് ഇങ്ങനെ നിൽക്കുമ്പോൾ അള്ളാഹു ഇറക്കിയ സൂറത്താണ് അതിൻ്റെ ആദ്യ ഭാഗങ്ങൾ ഉൾക്കൊള്ളുന്ന ഈ മുജാദില സൂറത്തിൻ്റെ ആദ്യ ഭാഗം ഏതായാലും ഈ സൂറത്ത് ഒരു പാവപ്പെട്ട പെണ്ണിൻ്റെ കണ്ണീര് ഭാര്യ ഭർത്ത ബന്ധത്തിന് കോട്ടൻ സംഭവിക്കുകയും ഭർത്താവിൽ നിന്ന് സ്നേഹം നഷ്ടപ്പെടുകയും ചെയ്ത പോലുള്ള ഒരവസ്ഥയിൽ വന്ന് കരഞ്ഞപ്പോൾ അള്ളാഹു ആശ്വാസം നൽകിയ സൂറത്തിൽ വചനങ്ങളാണ് ഈ സൂറത്ത് തുടങ്ങുന്ന ഭാഗങ്ങളിലുള്ളത് ഇതിൻ്റെ പേര് തന്നെ മുജാദില കരഞ്ഞ് തർക്കിക്കുന്നവൾ എന്നാണ് മുജാദില തർക്കിക്കുന്ന പെണ്ണ് മുത്തുനബിയോട് എന്തെങ്കിലും വിഷയത്തിൽ അങ്ങനെ കയർത്ത് സംസാരിച്ചതല്ല തൻ്റെ വിഷമം കൊണ്ട് എന്തായാലും ഞാൻ ഞാനിവിടുന്ന് പോകത്തില്ല തങ്ങളൊരു തീരുമാനത്തിന് പറയണം അള്ളാഹാൻ്റെ ഭാഗത്തുനിന്ന് ഒരു തീരുമാനം വരണതുവരെ ഞാനിവിടുന്ന് പോകില്ല എന്നും പറഞ്ഞ തർക്കിച്ച ആ കുടുംബിനിയുടെ മനസ്സിൻ്റെ സങ്കടത്തെ തീർത്തു കൊടുത്താൽ വലിയ വചനങ്ങളുണ്ടല്ലോ മുജാദുല സൂറത്തിൻ്റെ ആദ്യത്തെ ഭർത്താവിൻ്റെ കാര്യത്തിൽ തങ്ങളുടെ സന്നിധാനത്തിൽ വന്ന് തർക്കിച്ചുകൊണ്ടിരിക്കുന്ന ആ പെണ്ണിൻ്റെ സങ്കടം റബ്ബ് കേട്ടിരിക്കുകയാണ് കേട്ടിരിക്കുകയാണ് ആ സങ്കടം ഉള്ള തീർത്തിരിക്കുകയാണെന്നും പറഞ്ഞു തുടങ്ങുന്ന ഭാഗമാണ് വിശദീകരിക്കാൻ സമയമില്ല അതൊരു വലിയ മസല ചർച്ച തന്നെയാണ് ഏതായാലും നമുക്കിതിൽ നിന്നുള്ള പാഠം ഇത് ആശ്വാസത്തിൻ്റെ കുടുംബത്തിലെ മുഴുവൻ വിഷമങ്ങളെയും തീർത്ത് സന്തോഷത്തിൻ്റെ വാതായനങ്ങൾ തുറക്കപ്പെടുന്ന മനോഹരമായ പുണ്യമായ ശക്തിയുള്ള സുഹൃത്താണ് മുജാദില എല്ലാവരും പാരായണം ചെയ്യുക ഈ ഉള്ളവന് വേണ്ടി നിന്ന് വാ ചെയ്യുക അള്ളാഹു നല്ല കാര്യങ്ങൾ പറയാനും പഠിപ്പിക്കാനും അത് പ്രാവർത്തികമാക്കുവാനും നമുക്ക് ഭാഗ്യം നൽകട്ടെ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി